പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം. 2019 വലിയ നോമ്പുകാല ധ്യാനത്തിൻ്റെ 31 എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതും. ഈ എപ്പിസോഡുകളെല്ലാം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളെക്കുറിച്ചാണ്. കുടുംബത്തിൻ്റെ സ്വർഗതുല്യമായ ജീവിതത്തിന് ആവശ്യമായ അറിവുകളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പൗലോസ്ലീഹ വഴി ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനം കുറവായി തോന്നുന്ന മേഖലകൾ ഏത് എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മളുടെ ഡിസ്കഷൻ. അതിലൊരു 3 ഡിസ്കഷൻ ചെയ്തു. ഇനി 4 പറയാൻ പോകുന്നത്. 4 ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ മറ്റു പുരുഷനുമായി കമ്പയർ ചെയ്യുന്നത് ആൾക്ക് ഇൻസൾട്ടാണ്, നിന്ദ്യതാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് വരുന്നൊരു തെറ്റതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ പറയും, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കണ്ടില്ലേ, മെനിഞ്ഞാന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയി ആ കുടുംബത്തെ മൊത്തം, അയാൾ കണ്ടില്ലേ സ്വന്തമായിട്ട് അവിടെ ബൾബ് ഫ്യൂസായത് മാറ്റുന്നു, അവിടെ മുറ്റത്ത് ഇന്ന് വർക്ക് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് വേറെ ഒരു പുരുഷനെ മഹത്വപ്പെടുത്തി നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ സംസാരിച്ചാൽ അത് ഒരുതരം നിന്ദ്യതയാണ്. അത് അവരുടെ കോംപ്ലക്സിനെ നിങ്ങൾ കരുതിക്കൂട്ടി മാന്തി പറിക്കുന്നതിന് തുല്യമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് അന്നേരം കൊച്ചാകം മടിച്ചിട്ട് നിങ്ങളോട് ചൂടായിക്കൊള്ളണമെന്നില്ല, ദേഷ്യപ്പെട്ടോളണമെന്നില്ല, പക്ഷെ ആളുടെ മനസ്സിൽ അതൊരു വേദനയായി ഉണ്ടാകും എന്നത് സത്യമാണ്. ഇങ്ങനെയുള്ള കുറേ ഇൻസിഡൻറ്റുകൾ ഇങ്ങനെ മനസ്സിൽ കൂട്ടി വെച്ചാൽ പിന്നീടൊരിക്കൽ നിങ്ങളോട് ദേഷ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമത് വേറെ ഒരു നിന്ദ്യത നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ കാണിക്കുന്ന ഒരു ഇൻസൾട്ട് എന്ന് പറയാൻ പറ്റാവുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഭർത്താക്കന്മാരുടെ കൂട്ടുകാരെ നിന്ദിക്കുന്നതാണ്. ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു വലിയ വഴക്ക് ഞാൻ കാണാനും അതുപോലെ കൗൺസിലിങ്ങിൽ ഇത് ഇവരെ എടുത്തു പറയുകയും ചെയ്തൊരു വിഷയമാണ്. വിഷയം ഇത്രയേ ഉള്ളൂ, ഭർത്താക്കന്മാർ പറയുന്ന പരാതി, എൻ്റെ കൂട്ടുകാർ ഇവൾക്ക് കണ്ണെടുത്ത കണ്ടുട ബ്രദർ, അവൻ ഇച്ചിരി സ്മോൾ അടിക്കുന്നവനാണ് അല്ലെങ്കിൽ ഇച്ചിരി അഴുക്ക് കൂട്ടുകെട്ടൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ വീട്ടിൽ വരുമ്പോൾ മുഖം കാണിച്ചിരിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരൻ വരുമ്പോൾ ഇവൾ മുഖം കാണിച്ചിരിക്കുന്നതും വാതിൽ വലിച്ചടക്കുന്നതും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാതിരിക്കുന്നതും ഒക്കെ എനിക്ക് വലിയ നിന്ദ്യതയാണ് ബ്രദർ എന്നും പറഞ്ഞ് ഒരുപാട് പുരുഷന്മാർ സങ്കടത്തോടെ പറയാൻ ഇടയായിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ ചില കൂട്ടുകാർ മൂലം അയാൾക്ക് കുറേ ദുശ്ശീലം പിടിക്കുന്നു എന്ന ധാരണയോ ഇനി അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭർത്താവ് ഏതെങ്കിലും ഒരു കാരണത്തിൽ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ല ഭർത്താവിൻ്റെ കൂട്ടുകാർ ഏതെങ്കിലും ഒരു കാരണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഭർത്താവിൻ്റെ കൂട്ടുകാരെ നിന്ദിക്കരുത്. വീട്ടിൽ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിന്ദിക്കുകയാണെങ്കിൽ അത് ഭർത്താവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ചെറിയൊരു ശ്രദ്ധ നമ്മളുടെ പെങ്ങന്മാർക്ക് അമ്മച്ചിമാർക്ക് വേണമെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് നമ്മൾ നിന്ദ്യത കാണിക്കുന്നത് എപ്പോഴാണെന്നറിയോ, ഒത്തിരി പുരുഷന്മാരുടെ ആഴമായ വേദനിക്കുന്ന പരാതിയാണ്, ബ്രദർ എൻ്റെ ശാരീരിക ആവശ്യത്തിന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സമീപിക്കുമ്പോൾ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറുക, ചിലപ്പോൾ രോഗം നടിച്ച് മാറുക, ഇതെന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യത്തിന് അവൻ്റെ ശാരീരിക ആവശ്യത്തിന് അവന് സഹിക്കാൻ പറ്റാതെ അവനിങ്ങനെ വളരെ ആവേശത്തോടെ വരുമ്പോൾ പാത്രം കഴുകട്ടെ, തറ തുടക്കട്ടെ, വസ്ത്രം അലക്കട്ടെ, അത് തേച്ച് മടക്കി വെക്കട്ടെ, മക്കളെ സ്കൂളിലേക്ക് വിടട്ടെ, എനിക്കൊന്ന് ഒരു കല്യാണ പാർട്ടിക്ക് പോകാനുണ്ട്, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് നീട്ടിയിടുന്നത് ഒരു സ്വഭാവം. രണ്ട്, ഇതൊന്നുമല്ല, എങ്ങാനും ഭർത്താവിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് കണ്ട ഉടനെ തലവേദനയായി, നടുവേദനയായി, നെഞ്ചരിച്ചിലായി, വയറുവേദനയായി കിടന്നുറങ്ങി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സമയമായിരിക്കാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, പക്ഷേ നിരന്തരം ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അത് ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആളെ നിന്ദിക്കുന്നു, പരിഗണിക്കുന്നില്ല എന്നൊരു ഉത്തമ ബോധ്യത്തിൽ കൺക്ലൂഷനിൽ എത്താനേ പറ്റുള്ളൂ. അത് കുടുംബത്തെ വല്ലാതെ തകർക്കും. അതുകൊണ്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പെങ്ങന്മാർ എടുക്കേണ്ട ഒരു തീരുമാനം, നിങ്ങളുടെ ഭർത്താവിന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എല്ലാ സന്തോഷവും മാറ്റി നിർത്തി, നിങ്ങളുടെ എല്ലാ വേദനകളും മാറ്റി നിർത്തി ആളോട് സഹകരിക്കുമ്പോൾ നിങ്ങൾ ആൾക്ക് കൊടുക്കേണ്ട ബഹുമാനം പൂർത്തിയായി നൽകുന്നു എന്നൊരർത്ഥം വരും. ഇതൊക്കെ സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഞാൻ ഇതിൻ്റെ ബാക്കി പുരുഷന്മാർക്ക് വേണ്ടി പറയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ഡോസോട് അവരോട് സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ സംസാരിച്ച് വരുമ്പോൾ തുടക്കത്തിൽ ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, അതുകൊണ്ടാണ് അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന, ബൈബിൾ നൽകിയിരിക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ച് ആദ്യം സംസാരിച്ച് തുടങ്ങിയത് എന്ന് സാരം.
പിന്നെ പല പുരുഷന്മാരും നിന്ദ്യത ഫീൽ ചെയ്ത്, അതായത് ഭാര്യയിൽ നിന്ന് ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്തത് എപ്പോഴാണ് എന്നുള്ളൊരു സർവേ എൻ്റെ ഫ്രണ്ട് സർക്കിളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ധ്യാനത്തിൽ വരുന്നവരിൽ നിന്നൊക്കെ ഞാൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയൊരു കാര്യം, സ്വന്തം മാതാപിതാക്കൾക്ക് ഭർത്താവിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുമ്പോൾ ഭർത്താവിനൊരു തോന്നലാണ് എന്നെ ഇവക്ക് ഇഷ്ടമില്ല, എനിക്ക് വേണ്ട റെസ്പെക്റ്റുകൾ തരുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാം. സ്വന്തം മാതാപിതാക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് പറയും, ഇപ്പോൾ ഒരു വാഹനം വാങ്ങുന്ന കാര്യമാണ് വീട്ടിൽ സംസാരം. അപ്പോൾ ഭാര്യ പറയുകയാണ്, ഏതായാലും എൻ്റെ അപ്പനും കുറച്ച് കാശ് തന്നല്ലോ, അതുകൊണ്ട് എൻ്റെ അപ്പൻ പറഞ്ഞ് കാർ എടുത്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞ കാർ എടുത്താൽ മതി എന്ന് ഭർത്താവിനോട് പറയുമ്പോൾ ഇവിടെ ഭർത്താവിന് എന്താ വില? ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വോയിസ് എടുക്കേണ്ട സമയത്ത് എൻ്റെ അപ്പം പറയുന്ന പോലെ, എൻ്റെ അമ്മ പറയുന്ന പോലെ എന്ന് ഭാര്യ ആവർത്തിച്ച് പറയുമ്പോൾ അത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിന്ദ്യതയാണ്. അത് അവോയ്ഡ് ചെയ്യേണ്ട മേഖലയാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. എഫേസ്യസ് ലേഖനത്തിൽ പറഞ്ഞതനുസരിച്ച് സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ബഹുമാനം കുറവായി പോകുന്ന മേഖലകൾ ഏതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഭാര്യയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അടുത്ത ഒരു ദൗത്യമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതിനു മുമ്പ് രണ്ട് ഇൻഫർമേഷൻ. ഒന്ന്, നിങ്ങൾ ആദ്യമായാണ് ഈ എപ്പിസോഡ് കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, മാരിയോ ജോസഫ് എന്ന യൂട്യൂബ് ചാനൽ. അതിനകത്തുള്ള എല്ലാ പ്രസംഗങ്ങളും ഒന്നൊന്നായി നിങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും സാധിക്കും. രണ്ട്, ഞങ്ങൾ എല്ലാ മാസത്തിലും ഒരിക്കൽ നടത്തുന്ന ഒരു ധ്യാനമാണ് ഫിലോക്കാലിയ ധ്യാനം, ലവ് ഓഫ് ദി ബ്യൂട്ടിഫുൾ, സ്നേഹത്തിൻ്റെ സൗന്ദര്യമായ ധ്യാനം. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പങ്കെടുക്കുക, താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ 9400045523. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും